ഇന്ന് വലിയ സംഭവ ബഹുലമായ വലിയ വാചാലമായ ഒരു വാർത്താ ദിനമായിരുന്നു മീഡിയ വണ്ണിനെ സംബന്ധിച്ച്. കാരണം മോട്ടോർ വാഹന വകുപ്പിനോട് കൂടുതൽ പണം പിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ 1,000 കോടി സമാഹരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും 1 മാസം 500 പെറ്റി കേസുകളിലും ചുമത്താൻ വാക്കാൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവർക്ക് എന്നൊരു വാർത്ത ഞങ്ങളുടെ പ്രതിനിധി RB സനൂപ് ഇന്ന് ബ്രേക്ക് ചെയ്തു. അപ്പോൾ അതൊരു വാക്കാൽ നിർദ്ദേശമാണ്, അതിന് രേഖകൾ ഇല്ല. വാക്കാൽ നിർദ്ദേശമാണ്, രേഖകളില്ല എന്നിരിക്കെ ആ വാർത്തയെ പല വിധത്തിൽ ചോദ്യം ചെയ്ത് സാമൂഹിക മാധ്യമ രംഗത്ത് പലരും രംഗത്തെത്തി. മാത്രമല്ല, മന്ത്രി KN ബാലഗോപാൽ തന്നെ ഈ വാർത്ത വ്യാജമാണ് എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഇത് വ്യാജ വാർത്തയാണ്, തള്ളിക്കളയേണ്ടതാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. അത് മന്ത്രി കൂടി ഇത് വ്യാജ വാർത്തയാണെന്ന് ഫ്ലാഗ് ചെയ്തതോടെ വലിയ തോതിലുള്ള ഒരു തരം സൈബർ ആക്രമണം, ആക്രമണം എന്ന് പറഞ്ഞാൽ സൈബർ കൂട്ടമായി വന്ന് ഈ മീഡിയ വണിൻ്റെ പേജിലും മീഡിയ വണിലെ മാധ്യമപ്രവർത്തകരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലുമെല്ലാം വലിയ തോതിലുള്ള മറുപടികളാണ്. വ്യാജ വാർത്ത നൽകുന്നോ മാപ്രേ എന്നെല്ലാം വിളിച്ചുകൊണ്ടുള്ള വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളുണ്ടായി. ഈ സമയത്ത് എന്തുകൊണ്ടാണ് മീഡിയ വണ്ടി വാർത്ത നൽകിയത് എന്ന് കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് വാർത്ത നൽകാനായി എന്ന് മാത്രമല്ല, എങ്ങനെയാണ് ഇത് മോട്ടോർ വാഹന വകുപ്പ് എങ്ങനെയാണ് ഈ അധിക ധനസമാഹരണം, അതായത് ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോവുകയാണ്, മാർച്ച് മാസമാണ്, February 17 മോട്ടോർ വാഹന വകുപ്പ് അതിൻ്റെ കീഴ്ഘടകങ്ങളിലേക്ക്, അതായത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസിൽ നിന്ന് താഴേക്ക് ലഭിക്കുന്ന ഒരു സർക്കുലർ, അത് അതിൻ്റെ പകർപ്പ് തന്നെ മീഡിയ വൺ പുറത്തുവിട്ടുകൊണ്ട് വ്യാജ വാർത്തയല്ല എന്ന് നാം സ്ഥാപിച്ചു. പക്ഷേ അത് ഇനിയും സ്വീകാര്യമായിട്ടില്ല, അതിൽ എന്തൊക്കെയോ ആശയക്കുഴപ്പമുള്ളതായി പ്രചരിപ്പിക്കുകയാണ്. ഇതൊന്നും അല്ല രേഖ, ഇത് വേറെ രേഖയാണ്, മറ്റതാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വലിയ തോതിലുള്ള വിമർശനം ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്തായിരുന്നു ആ വാർത്തയുടെ കാമ്പ്, എന്തായിരുന്നു ആ വാർത്തയുടെ ഉദ്ദേശം, ലക്ഷ്യം എന്നാൽ നമുക്കൊന്ന് പരിശോധിക്കാം. KN ബാലഗോപാൽ ഫാക്ട് ചെക്ക് നടത്തിക്കൊണ്ടാണ്, ഇത് വ്യാജ വാർത്ത എന്ന് ഫ്ലാഗ് ചെയ്തതോടുകൂടിയാണ് മീഡിയ വണിനെതിരെ വലിയ തോതിലുള്ള സൈബർ അറ്റാക്ക് ഉണ്ടായത് എന്ന് ഞാൻ പറഞ്ഞു. കാരണം മന്ത്രി തന്നെ ആദ്യം ഇത് വ്യാജ വാർത്തയാണ് തള്ളിക്കളയണമെന്ന് പറഞ്ഞു, പിന്നീട് അദ്ദേഹം അത് തന്നെ തിരുത്തി, അത് വ്യാജ വാർത്ത എന്നുള്ള വാക്ക് മാറ്റി തെറ്റായ വാർത്തയാണ് തള്ളിക്കളയണമെന്നാക്കി. അങ്ങനെ ചില എഡിറ്റിംഗ് ഒക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നടത്തി. അപ്പോൾ 1,000 കോടി രൂപ അധികമായി പിരിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകി എന്നുള്ളതായിരുന്നു നമ്മുടെ വാർത്ത. 1,000 കോടി, അതായത് ഓരോ വകുപ്പിനും ഈ സംസ്ഥാന സർക്കാർ ബജറ്റ് തീരുമാനിക്കുമ്പോൾ ഓരോ വകുപ്പിൽ നിന്നും ലഭിക്കുന്ന വരുമാനം, റവന്യൂ, ആ റവന്യൂവിനെ കുറിച്ചൊരു ഒരു പ്രഡിക്ഷൻ, ഒരു പ്രവചനം ഉണ്ടാവും, ഇത്ര രൂപ നമുക്ക് ലഭിക്കും. അപ്പോൾ ഒരുപക്ഷെ ഈ ബജറ്റ് റിവൈസ് ചെയ്യും കുറച്ച് കഴിഞ്ഞിട്ട്, കാരണം സർക്കാരിന് കൂടുതൽ ധനസമാഹരണം ആവശ്യമുള്ള ഘട്ടത്തിൽ, സർക്കാരിന് ചെലവ് അധികരിക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ ധനസമാഹരണത്തിന് സ്കോപ്പ് ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് അത് റിവൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ 1,000 കോടി അധികം പിരിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം കൊടുത്തെന്നുള്ളതായിരുന്നു നമ്മുടെ വാർത്ത. പക്ഷേ ഈ വാർത്തയുടെ ലക്ഷ്യം അതല്ല. ഈ വാർത്തയുടെ ലക്ഷ്യം മോട്ടോർ വാഹന വകുപ്പിന് ഇന്ധനം അടിക്കാൻ പോലും പണമില്ല എന്നൊരവസ്ഥയാണ്, അതാണ് നമ്മുടെ വാർത്തയുടെ ലക്ഷ്യം. കാരണം ഈ അധിക ധനസമാഹരണത്തിനുള്ള സർക്കുലർ ഇന്ന് വന്നതല്ല, അധിക ധനസമാഹരണത്തിനുള്ള സർക്കുലർ കഴിഞ്ഞ February 17 വന്നതാണ്. അപ്പോൾ ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോവുകയാണ്, ഈ പറയുന്ന മോട്ടോർ ഇൻസ്പെക്ടർമാർക്ക്, വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് ഈ ധനസമാഹരണം നടത്തണമെങ്കിൽ അവരുടെ മുമ്പിലുള്ള ഒരു വഴി ഈ മോട്ടോർ വാഹന വകുപ്പിനുള്ള വരുമാനം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ മോട്ടോർ വാഹന വകുപ്പിന് ഇന്ധനം അടിക്കാൻ പണമില്ല, കാരണം ആ പണം സർക്കാർ കൊടുക്കണം, കാരണം റോഡ് സേഫ്റ്റിക്ക് വേണ്ടിയുള്ള പണം സർക്കാരാണ് കൊടുക്കേണ്ടത്. അപ്പോൾ സർക്കാർ അങ്ങനെ പണം കൊടുക്കുമ്പോൾ ആ പണം കൊണ്ടാണ് അവർ ഈ പിഴ, ആളുകളിൽ നിന്ന് പിഴ ഈടാക്കുകയോ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യുന്നത്. അങ്ങനെയാണ് അപ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, അവർക്ക് ഇന്ധനം അടിക്കാൻ പൈസയില്ല. പമ്പുടമകളിൽ 100,000+ കുടിശ്ശികയായിരിക്കുകയാണ് പല പമ്പുകളിലും. അപ്പോൾ ഈ 100,000+ കുടിശ്ശിക ഇനി ഇന്ധനം തരില്ല എന്ന് പമ്പുടമകൾ പറയുന്നു. അപ്പോൾ ഇവർക്ക് വാഹനം ഓടിച്ചു പോയി ഇവരുടെ എൻഫോഴ്സ്മെൻറ്റ് നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഇതാണ് ഈ വാർത്തയുടെ മർമ്മം. അപ്പോൾ പല ജില്ലകളിലും 100,000+ കുടിശ്ശികയായി കഴിഞ്ഞു അവർക്ക് ഇന്ധനം അടിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നുള്ള റവന്യൂ വരുമാനം പുതുക്കി നിശ്ചയിച്ചിരുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ഒരു ബജറ്റിൽ ഒരു നിശ്ചിത വകുപ്പിൽ നിന്നുള്ള വരുമാനം ബജറ്റിൽ സർക്കാർ രേഖപ്പെടുത്തും, പിന്നീട് അത് പുതുക്കും. ഒരു തവണ ഇത് പുതുക്കിയത് 4,138.59 കോടി എന്നാണ് പുതുക്കിയത്. കാരണം കഴിഞ്ഞ വർഷമുണ്ടായ വരുമാനത്തേക്കാൾ കുറേ കൂടി അധിക വരുമാനം പ്രതീക്ഷിച്ചുണ്ട്, അത് പുതുക്കി. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ വീണ്ടും അത് പുതുക്കി. ആ പുതുക്കി നിശ്ചയിച്ചത് 5,300.71 കോടി രൂപയായിട്ട് വീണ്ടും പുതുക്കി. അതായത് ഈ മുൻപ് നിശ്ചയിച്ച 4,000+ കോടി രൂപയിൽ നിന്ന് 5,300 കോടിയായി. ഏതാണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, കൂടുതലായി പിരിക്കേണ്ട തുക എന്ന് പറയുന്നത് ഈ February 17 സർക്കുലർ ഇറങ്ങുന്നത്. February 17 മുതൽ ഇനി ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ March 31 വരെ ബാക്കിയുണ്ട്. അതുവരെയുള്ള സമയത്ത് കൊടുത്ത ടാർഗറ്റാണ് 1,162.13 കോടി രൂപ. കൃത്യമായി പറഞ്ഞാൽ 1,162.13 കോടി രൂപയാണ് പിരിച്ചെടുക്കേണ്ടത്.
ഇത് എങ്ങനെയാണ് പിരിക്കുക? എന്താണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ വരുമാനം എന്ന് പറയുന്നത്? മോട്ടോർ വാഹന വകുപ്പിൻ്റെ സ്വാഭാവികമായിട്ട് ലഭിക്കുന്ന വരുമാനം റോഡ് ടാക്സ് ആണ്. അതായത് ഒരു വാഹനം വാങ്ങുമ്പോൾ വാഹനത്തിൻ്റെ ഉടമകൾ അടയ്ക്കുന്ന റോഡ് ടാക്സ്, ലൈസൻസ് ഫീസ്, അതായത് ലൈസൻസ് എടുക്കുന്ന ആളുകൾ കൊടുക്കുന്ന ഫീസ്, അതുപോലെ രജിസ്ട്രേഷൻ സമയത്ത് നമ്മൾ കൊടുക്കുന്ന തുക, അത്തരം ഫീസുകൾ തുകകൾ അത്തരം ഫീസുകളാണ്. ഇത് കൂടാതെ ഏറ്റവും വലിയ മോട്ടോർ വാഹന വകുപ്പിന് ടാർഗറ്റ് കൊടുക്കാൻ കഴിയുന്ന ഒരേ ഒരു മേഖല എന്ന് പറയുന്നത് പിഴയാണ്. അതായത് ഹെൽമെറ്റ് വയ്ക്കാത്തവർ, ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവരിൽ നിന്ന് മോട്ടോർ വാഹന വകുപ്പ് ഈടാക്കുന്ന പിഴയാണ്. അപ്പോൾ മറ്റ് വരുമാനങ്ങളിൽ, അതായത് രജിസ്ട്രേഷൻ, ലൈസൻസ് ഫീസ്, റോഡ് ടാക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ടാർഗറ്റ് കൊടുക്കാൻ കഴിയില്ല. കാരണം അത് വാഹനം വാങ്ങുന്നവർ സ്വാഭാവികമായി അടയ്ക്കുന്ന തുകയാണ്. അതിൽ ടാർഗറ്റ് കൊടുക്കുക, കൂടുതൽ വരുമാനം പിരിക്കുക എന്ന് ആവശ്യപ്പെടുന്നത് എവിടെയാണ്? ഒന്നുകിൽ ഈ കൂടുതൽ വാഹനം വാങ്ങാൻ ആളുകളെ പ്രേരിപ്പിക്കണം. കൂടുതൽ വാഹനം വാങ്ങിയാലേ ഈ റോഡ് ടാക്സും അതുപോലെ രജിസ്ട്രേഷൻ ഫീസും എല്ലാം ഉണ്ടാവുകയുള്ളൂ. ലൈസൻസ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീസാണെങ്കിൽ കൂടുതൽ ആളുകളെ ലൈസൻസ് എടുക്കാൻ പ്രേരിപ്പിക്കണം. യഥാർത്ഥത്തിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ജോലി അല്ലാതൊന്നും എന്നിരിക്കെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ജോലിയായ സംസ്ഥാന സർക്കാരിന് മോട്ടോർ വാഹന വകുപ്പിന് ടാർഗറ്റ് കൊടുക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് പിഴ ഈടാക്കുക എന്നുള്ളതാണ്. അത് എൻഫോഴ്സ്മെൻറ്റ് വർദ്ധിപ്പിക്കുക. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഹെൽമെറ്റ് ധരിക്കാത്തവർ, സീറ്റ് ബെൽറ്റ് ഇടാത്തവർ, ഗതാഗത നിയമം ലംഘിക്കുന്നവർ എന്നിവരിൽ നിന്നെല്ലാം പിഴ ഈടാക്കാൻ കൂടുതൽ ധനസമാഹരണത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ അധിക ധനസമാഹരണം സർക്കാർ ഉദ്ദേശിച്ചിട്ടുണ്ട്. സർക്കാർ ബജറ്റ് റവന്യൂ അത് റിവൈസ് ചെയ്തിട്ടുണ്ട്. ആ റിവൈസ് ചെയ്തത് ഇത്ര തുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പിനെ. മോട്ടോർ വാഹന വകുപ്പിന് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കുമ്പോൾ, അതായത് 1100+ കോടി രൂപ ഈ ഒരു മാസം കൊണ്ട്, February 17 മുതൽ March 31 വരെയുള്ള സമയം, ഒന്നര മാസം കൊണ്ട് അധികമായി പിരിച്ചെടുക്കുമെന്ന് പറയുമ്പോൾ മോട്ടോർ വാഹന വകുപ്പിന് മുമ്പിലുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് എൻഫോഴ്സ്മെൻറ്റ് വഴി കൂടുതൽ ധനസമാഹരണം നടത്തുക എന്നതാണ്. അതായത് പിഴ കൂടുതൽ പിരിച്ചെടുക്കുക. അപ്പോൾ പിഴ കൂടുതൽ പിരിച്ചെടുക്കാൻ ഞാൻ മുമ്പ് സൂചിപ്പിച്ച കാരണങ്ങൾ കൊണ്ട് സാധിക്കുന്നില്ല. അതായത് നിലവിൽ തന്നെ എൻഫോഴ്സ്മെൻറ്റിനുള്ള ചെലവ് നടത്തിക്കൊണ്ടുപോകാൻ മോട്ടോർ വാഹന വകുപ്പിന് കഴിയുന്നില്ല. സർക്കാർ റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുള്ള തുക അതിന് പര്യാപ്തമല്ല. ഇന്ധനം അടിക്കാൻ പണമില്ല. അതായത് വണ്ടിയും എടുത്ത് പോയി റോഡിൽ പോയി നിന്ന് ആളുകളിൽ നിന്ന്, ഹെൽമെറ്റ് ധരിക്കാത്തവരും സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവരും ഗതാഗത നിയമം ലംഘിക്കുന്നവരിൽ നിന്ന് പിഴ ഈടാക്കാൻ പോലുമുള്ള പണം മോട്ടോർ വാഹന വകുപ്പിന് കഴിയില്ല എന്നുള്ളതാണ് ഈ വാർത്തയുടെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഈ അധിക വരുമാനം വേണം എന്ന് ആവശ്യപ്പെടാം, അങ്ങനെ റിവൈസ് ചെയ്യാം. അപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് അതിൻ്റെ കീഴ്ഘടകങ്ങൾക്ക്, അതായത് വെഹിക്കിൾ ജോയിൻറ്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് കൊടുക്കുന്ന നിർദ്ദേശം, നിങ്ങൾ കൂടുതൽ എൻഫോഴ്സ്മെൻറ്റ് നടത്തി കൂടുതൽ പിഴ ഈടാക്കി കൊണ്ടുവരൂ എന്ന് പറയാൻ കഴിയില്ല. കാരണം കൂടുതൽ പിഴ ഈടാക്കാൻ പറയാൻ കഴിയില്ലല്ലോ, അങ്ങനെ നിർദ്ദേശം കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും മോട്ടോർ വാഹന വകുപ്പ് എന്ത് ചെയ്യും? വാക്കാൽ നിർദ്ദേശം നൽകും. വാക്കാൽ നിർദ്ദേശം ഒരു ഇൻസ്പെക്ടർ 500 പെറ്റി കേസ് എങ്കിലും എടുക്കണമെന്നാണ്. അപ്പോൾ ഇതിന് തെളിവുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ തെളിവില്ല, തെളിവായിട്ട് കാണിക്കാൻ കഴിയില്ല. കാരണം ഓരോ മാധ്യമപ്രവർത്തകരും അവർക്കുള്ള സോഴ്സുകൾ വഴി, മോട്ടോർ വാഹന വകുപ്പിലുള്ള ഉദ്യോഗസ്ഥരുടെ സോഴ്സുകൾ വഴി അവരിങ്ങോട്ട് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ വാർത്തയായിട്ട് നൽകുന്നത്. അപ്പോൾ 500 പെറ്റി കേസ് ഈടാക്കാൻ ഓരോ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരോടും വാക്കാൽ നിർദ്ദേശിച്ചു എന്നതിന് തെളിവ് എവിടെയെന്ന് ചോദിച്ചാൽ നമുക്ക് തെളിവ് ഹാജരാക്കാൻ കഴിയില്ല. ഇത് നിഷേധിക്കാൻ വേണമെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന് നിഷേധിക്കാം, മന്ത്രിക്ക് നിഷേധിക്കാം, ധനകാര്യമന്ത്രിക്ക് നിഷേധിക്കാം, അതിലൊരു തർക്കവുമൊന്നുമില്ല. പക്ഷേ ഈ വാർത്തയെ സാധൂകരിക്കുന്ന ഒരു തെളിവാണ് മോട്ടോർ വാഹന വകുപ്പ് ഇറക്കിയ ഒരു സർക്കുലർ. ആ സർക്കുലറിൻ്റെ ഒരു കോപ്പി മുമ്പ് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാണിച്ചതാണ്. അത് വീണ്ടും ഒന്നുകൂടി നമുക്കൊന്ന് കാണാം. ആ സർക്കുലറിൽ എന്താണ് പറയുന്നത്? ആ സർക്കുലറിൽ കൃത്യമായി പറയുന്നു, നമ്മൾ മുമ്പ് സൂചിപ്പിച്ച ബജറ്റ് റിവിഷനുമായി ബന്ധപ്പെട്ട ആ അതേ തുക തന്നെ 4,136 കോടി രൂപ എന്നുള്ളത് 5,300 കോടി രൂപയായി ഉയർത്തി അത് പിരിച്ചെടുക്കണം എന്ന നിർദ്ദേശം ഇതിൽ തന്നെ പച്ച മലയാളത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. റിവൈസ്ഡ് ടാർഗറ്റ് എന്ന പേരിൽ തന്നെ പച്ച മലയാളത്തിൽ എഴുതി വച്ചിരിക്കുകയാണ് ഈ പറയുന്ന സർക്കുലറിൽ. ആ സർക്കുലർ ഒന്ന് കാണിക്കൂ പ്ലീസ്. അപ്പോൾ സ്വരൂപിക്കേണ്ട തുകയുടെ പുതുക്കിയ ടാർഗറ്റ് എന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞിരിക്കുകയാണ്. 4,138.59 കോടിയിൽ നിന്ന് 5,300.71 കോടി രൂപ ടാർഗറ്റാണ്. അതായത് ടാർഗറ്റ് കൊടുക്കണമെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു അത് ടാക്സ് ഇനത്തിലോ ഫീസ് ഇനത്തിലോ പിരിച്ചെടുക്കുന്ന തുകയല്ല ടാർഗറ്റ്. ടാർഗറ്റ് നിശ്ചയിക്കാവുന്ന മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരേ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് പിഴയാണ്. അപ്പോൾ ഈ വളരെ പരിമിതമായ February 17 മുതൽ March 31 വരെയുള്ള സമയത്ത് സ്വരൂപിക്കേണ്ട തുകയുടെ പുതുക്കിയ ടാർഗറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കണക്ക് മുമ്പോട്ട് നോക്കുമ്പോൾ 4,138 കോടിയിൽ നിന്ന് 5,300 കോടിയാക്കി 1,136 കോടി രൂപയുടെ ഗ്യാപ്പ് അത് നികത്തണം എന്ന് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് സർക്കുലർ വഴി നിർദ്ദേശം നൽകുമ്പോൾ അതിനർത്ഥം എൻഫോഴ്സ്മെൻറ്റ് വർദ്ധിപ്പിക്കുകയും കൂടുതൽ ഗതാഗത നിയമ ലംഘകരിൽ നിന്ന് കൂടുതൽ പിഴ ഈടാക്കുകയും ചെയ്യണം എന്ന് തന്നെയാണ്. അല്ലാതെ നിങ്ങൾ നാളെ മുതൽ റോഡിലിറങ്ങി കൂടുതൽ ഹെൽമെറ്റ് വയ്ക്കാത്തവരിൽ നിന്നും ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നതിൽ കൂടുതൽ പിഴ ഈടാക്കണമെന്ന് ഒരിക്കലും ഒരു സർക്കാർ കടലാസിൽ ഉത്തരവായി ഇറക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഈ റവന്യൂ ഗ്യാപ്പ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത് ഈ കാലപരിധിക്കുള്ളിൽ നികത്താനുള്ള ടാർഗറ്റ് എന്ന് കൃത്യമായി പറയുന്നത്.
നാളെ മുതൽ ഗതാഗത നിയമലംഘകരിൽ നിന്ന് കൂടുതൽ പിഴ ഈടാക്കണം, അതിനുള്ള ടാർഗറ്റ് നൽകുകയാണ്. അപ്പോൾ വാക്കാൽ നിർദ്ദേശമായി വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് പ്രതിമാ ഒരു മാസം കൊണ്ട് 500 പെറ്റി കേസെങ്കിലും അടിക്കാൻ പറയുന്നു. ഇതാണ് നമ്മൾ കൊടുത്ത വാർത്തയുടെ തെളിവ്. ഇതാണ് ഈ വാർത്തയുടെ ഉദ്ദേശം. പക്ഷെ നമ്മുടെ ഉദ്ദേശം അതല്ല. അപ്പോൾ മന്ത്രി എന്തുകൊണ്ടാണ് ഇതൊരു വ്യാജ വാർത്തയാണ്, പിന്നീട് തെറ്റായ വാർത്തയാണ് എന്ന് പറയുന്നത് എന്ന് നമുക്കറിയില്ല. കാരണം നമ്മൾ പറയുന്നത് എന്താണ്, ഇങ്ങനെയൊരു നിർദ്ദേശമുണ്ട്, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ജനങ്ങൾ ഗതാഗത നിയമം ലംഘിക്കരുത്, ലംഘിച്ചാൽ പിഴ വീഴുമെന്നുള്ളതാണ്. അപ്പോൾ പിഴ വീഴും, നിങ്ങൾ ഗതാഗത നിയമം ലംഘിക്കരുത് എന്ന് ഒരു മാധ്യമം അതിൻ്റെ പ്രേക്ഷകരോട് ഒരു വാർത്തയിലൂടെ പറയുമ്പോൾ മന്ത്രി പ്രകോപിതനായത് വ്യാജ വാർത്തയാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതൊന്ന് തിരിച്ചാലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. കാരണം ആളുകൾ നിയമം ലംഘിക്കാതിരുന്നാൽ, ആളുകൾ ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് ബൈക്ക് ഓടിച്ചാൽ, ആളുകൾ സീറ്റ് ബെൽറ്റ് ഇട്ട് ബൈക്ക് ഓടിച്ചാൽ, ആൾക്കാർ നിയമം പാലിച്ചാൽ ഈ പിഴ ഈടാക്കാൻ കഴിയാതെ വരും. അപ്പോൾ പിഴ ഈടാക്കാൻ കഴിയാതെ വരുമ്പോൾ ആർക്കാണ് നഷ്ടം? മോട്ടോർ വാഹന വകുപ്പിനാണ് നഷ്ടം. മോട്ടോർ വാഹന വകുപ്പിന് നൽകുന്ന വരുമാനം കുറഞ്ഞാൽ ആർക്കാണ് പ്രശ്നം? അത് ധനമന്ത്രിക്കാണ് പ്രശ്നം. അപ്പോൾ മന്ത്രി യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വ്യക്തമാക്കേണ്ടതുണ്ട്. ആളുകൾ നിയമം ലംഘിക്കൂ, പിഴ അടയ്ക്കൂ, സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവ് നിറയ്ക്കൂ എന്നാണോ ധനമന്ത്രി ആവശ്യപ്പെടുന്നത് ഇത് വ്യാജ വാർത്തയാണെന്ന് പറയുന്നതിലൂടെ? അതല്ലെങ്കിൽ ഇങ്ങനെയൊരു സർക്കുലർ ഇറങ്ങിയിട്ടില്ല. ഈ സർക്കുലറിൻ്റെ ലക്ഷ്യം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ വാർത്തയ്ക്കെതിരെ വ്യാപകമായി കൊണ്ടുവന്ന് ഒട്ടിക്കുന്ന അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുന്ന ഒരു കാര്യം, ബഡ്ജറ്റിലെ റിവൈസ്ഡ് ബഡ്ജറ്റിൻ്റെ ഒരു പേപ്പർ, അതായത് മുൻപ് 4,100 കോടി എന്നുള്ളത് 5,300 കോടിയാക്കി ബഡ്ജറ്റ് റിവൈസ് ചെയ്തു. മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് കൂടുതൽ ടാക്സ് എന്നാണ് അതിൽ കാണിക്കുക. മോട്ടോർ വാഹന വകുപ്പിൻ്റെ വരുമാനത്തിൽ ഈ റവന്യൂ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പറയുന്ന ടാക്സ് ഉൾപ്പെടെ, അതുപോലെ ഫീസ് ഉൾപ്പെടെ, അതുപോലെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പിഴ, എൻഫോഴ്സ്മെൻറ്റ് വഴി സ്വീകരിക്കുന്ന ഫൈൻ ഉൾപ്പെടെയുള്ള തുക ഉദ്ദേശിച്ചിട്ടാണ് ഈ റിവൈസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത്, അതായത് ടാക്സ് പിരിക്കാനാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഒരു മാസം കൊണ്ട് 1,000 കോടി രൂപ ടാക്സിനത്തിൽ പിരിക്കണമെന്നാണെങ്കിൽ മന്ത്രി അത് കൃത്യമായി വ്യക്തമാക്കണം. കാരണം 17 February മുതൽ March 31 വരെ എത്ര വാഹനങ്ങൾ കേരളത്തിൽ ടാക്സ് അടയ്ക്കുന്നു, എത്ര പേർ മറ്റ് ഈ ടാക്സ് വരുമാനത്തിൽ തന്നെ, റോഡ് ടാക്സ് മറ്റു വരുമാനത്തിൽ തന്നെ വാഹന നികുതി വകുപ്പിന് ഇത്ര രൂപ കൊടുക്കുന്നു, ആ കണക്ക് വ്യക്തമാക്കണം. അതിനെന്തിന് ടാർഗറ്റ് കൊടുക്കണം, ഉദ്യോഗസ്ഥർക്ക് ടാർഗറ്റ് എന്തിന് കൊടുക്കണം എന്നതുകൂടി മന്ത്രി വ്യക്തമാണ്. കാരണം ടാർഗറ്റ് കൊടുത്തുകൊണ്ടുള്ള ഒരു സർക്കുലറാണ് ഇപ്പോൾ മീഡിയ ഓൺ പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പോൾ മന്ത്രി യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മന്ത്രി വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ വാർത്ത ജനോപകാരപ്രദവും നല്ല ഉദ്ദേശത്തോടു കൂടി ഉള്ളതുമാണ് എങ്കിൽ പിന്നെ ഈ വാർത്തയെ എന്തിന് വ്യാജ വാർത്ത എന്ന് വിളിക്കണമെന്ന കാര്യത്തിലും മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ മുതൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ പ്രതിനിധി ആർ ബി സനൂപാണ്. സനൂപ്, ഒരുപാട് സാമൂഹ്യ മാധ്യമങ്ങളുൾപ്പെടെ ഒരുപാട് ട്രോളുകൾക്കും ഒരുപാട് വിമർശനങ്ങൾക്കും ഒരുപാട് ആക്രമണങ്ങൾക്കും ഇരയാവുന്നുണ്ട്. സനൂപ് തന്നെ വിവരിക്കും ഈ വാർത്തയുടെ സത്യാവസ്ഥ എന്താണെന്ന്. ഈ സാമ്പത്തിക വർഷത്തേക്ക് ആദ്യം മോട്ടോർ വാഹന വകുപ്പിന് നൽകിയിരുന്ന ടാർഗറ്റ് 4,138.58 കോടി രൂപയായിരുന്നു. അത് പിന്നീട് ഇപ്പോൾ ബജറ്റ് അവതരിപ്പിച്ച ശേഷം 5,300.71 എന്നുള്ള തുകയാണ് റവന്യൂ ടാർഗറ്റായിട്ട് നൽകിയിരുന്നത്. നമുക്കറിയാം റവന്യൂ ടാർഗറ്റിൽ വരുന്നത് ടാക്സും അതുപോലെ വാഹന രജിസ്ട്രേഷനുകളുടെ തുകയും മറ്റുമൊക്കെയാണ്. അതിനോടൊപ്പം ഈ പിഴ കൂടി ചുമത്തണമെന്നുള്ള നിർദ്ദേശമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. 17 February ഈ ടാർഗറ്റ് 1,000 കോടിയായിട്ട് അധികമായിട്ട് സമാഹരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം ഒരു സർക്കുലറായിട്ട് തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഇറക്കി. പിന്നാലെയാണ് ഉദ്യോഗസ്ഥർക്ക് ഒരു അനൌദ്യോഗികമായിട്ടുള്ളൊരു അറിയിപ്പ് കൂടി വന്നത്, പരമാവധി പിഴ ചുമത്തണമെന്നുള്ളൊരു നിർദ്ദേശം. അതായത് ഈ 31 March പരമാവധി പേരെ കണ്ട് പരമാവധി ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തണമെന്നുള്ള നിർദ്ദേശം വന്നത്. നമുക്കറിയാം അടുത്ത വർഷം, അടുത്ത സാമ്പത്തിക വർഷം, അതായത് ഏപ്രിൽ മുതലൊക്കെ ഒരുപക്ഷെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകൾ അടക്കം പ്രവർത്തിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അതിന് ക്യാബിനറ്റിൻ്റെ അപ്രൂവൽ കിട്ടിയാൽ ഉടൻ തന്നെ സർക്കാർ മോട്ടോർ വാഹന വകുപ്പിന് പിഴ ചുമത്തി തുടങ്ങാം. അത്തരത്തിൽ അടുത്ത സാമ്പത്തിക വർഷം ഇതിനേക്കാൾ ഉയർന്ന ടാർഗറ്റും മറ്റുമൊക്കെ ആയിരിക്കും മോട്ടോർ വാഹന വകുപ്പിന് നൽകാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് 31 March പരമാവധി പേരിൽ നിന്ന് പിഴ ചുമത്താനുള്ള നിർദ്ദേശം ലഭ്യമായിട്ടുള്ളത്. എന്നാൽ ഈ ഒരു ടാർഗറ്റ് നിശ്ചയിച്ച് നൽകിയിട്ട് കൂടി അതിനുവേണ്ട മതിയായിട്ടുള്ള സൗകര്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന് നൽകിയിട്ടില്ല എന്നുള്ളതായിരുന്നു ഒരു വാർത്ത. കാരണം ഡീസൽ അടിക്കാൻ പോലും തുകയില്ലാതെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നട്ടം തിരിയുന്ന ഒരു സ്ഥിതിയുണ്ട്. കാരണം 1,00,000 രൂപ കുടിശ്ശികയായാൽ അത് പിന്നെ പമ്പ് ഉടമകൾ ഡീസൽ നൽകില്ല എന്നുള്ള കാര്യം അറിയിച്ചു. എറണാകുളത്തും കൊല്ലത്തും അടക്കം പല ജില്ലകളിലും 1,00,000 രൂപയ്ക്ക് മുകളിലേക്ക് ഈ കുടിശ്ശിക എത്തുകയും ചെയ്തു. മോട്ടോർ വാഹന വകുപ്പിന് ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിലും എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾക്ക് ഈ വാഹനങ്ങൾ പര്യാപ്തമല്ല എന്നുള്ള നിർദ്ദേശം എന്നുള്ള ഒരു പരാതി നേരത്തെ തന്നെ സർക്കാരിന് മോട്ടോർ വാഹന വകുപ്പ് നൽകിയിരുന്നു. അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് പോലും 44 കോടി രൂപ മാത്രമാണ് വകുപ്പിന് അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പരമാവധി ഈ
ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ പിന്നീട് അവസ്ഥ മറികടക്കുന്നതിന് വേണ്ടി കൂടുതൽ ഫണ്ട് അനുവദിക്കണമെന്നൊരു ആവശ്യം മോട്ടോർ വാഹന വകുപ്പ് സർക്കാരിന് മുന്നാലെ വെച്ചിരുന്നു. ഈ മീഡിയ വൺ ഈ 1000 കോടി അധികമായിട്ട് സമാഹരിക്കണമെന്നുള്ള വാർത്ത കൊടുത്തതിന് പിന്നാലെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും മീഡിയ വണ് നേരെ ഉണ്ടായിട്ടുണ്ട്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെ ആദ്യം ഈ വാർത്ത വ്യാജമാണെന്ന തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം ഇട്ടത്. തുടർന്നാണ് ഇതിൻ്റെ ഈ അധികമായിട്ട് 1000 കോടി രൂപ സമാഹരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അത് രേഖയായിട്ട് തന്നെ മീഡിയ വൺ പുറത്തുവിടുന്നതും പിന്നാലെ മന്ത്രി തന്നെ വ്യാജ വാർത്തയാണുള്ളത് തിരുത്തി തെറ്റായ വാർത്തയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളതെന്നുള്ളൊരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇട്ടത്. സൈബർ ആക്രമണം അപ്പോഴും തുടരുകയാണ്. കാരണം ഇത് ഇത്തരത്തിൽ നിർദ്ദേശമൊന്നുമില്ല, ഇത് 1000 കോടിയും പിരിക്കാൻ വേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല തുടങ്ങിയ സൈബർ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും വാർത്ത കൃത്യമായിട്ട് തന്നെ നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. 1000 കോടി സമാഹരിക്കാൻ ഉദ്ദേശിച്ചത് 1000 കോടി മുഴുവൻ പിഴ എന്നുള്ള കാര്യമല്ല. അതിൽ ഈ പറയുന്ന പോലെ 1000 കോടി അധികമായിട്ട് സമാഹരിക്കുമ്പോൾ ടാക്സ് വരും, വാഹന രജിസ്ട്രേഷൻ്റെ ഫീസ് വരും, അതെല്ലാം വരും. അതിനോടൊപ്പം തന്നെ ഈ അനൌദ്യോഗികമായിട്ടാണെങ്കിലും ശക്തമായിട്ട് ഗതാഗത നിയമലംഘനങ്ങൾ പിഴ ചുമത്തണമെന്നുള്ള നിർദ്ദേശം കൂടി വന്നിരുന്നു. അത് അനൌദ്യോഗികമായിട്ടാണ് ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. അതായത് ഒരു ഉദ്യോഗസ്ഥൻ 500 പെറ്റിയെങ്കിലും ഒരു മാസം പിരിക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് അത്തരത്തിൽ വന്നത്. എന്തായാലും ഇതൊരു അവബോധം, ജനങ്ങൾക്കൊരു ബോധവൽക്കരണം സൃഷ്ടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ആ വാർത്തയ്ക്ക് പിന്നാലെ ഉണ്ടായിരുന്നു. അതായത് പരമാവധി ഗതാഗത നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം വാഹനങ്ങൾ മറ്റും ഓടിക്കുക എന്നുള്ള ഒരു ബോധവൽക്കരണം നൽകുക എന്നുള്ള ലക്ഷ്യം കൂടി ആ വാർത്തയ്ക്ക് പിന്നാലെ ഉണ്ടായിരുന്നു. ഇതാണ് ആർ ബി സനൂപിന് പറയാനുള്ളത്. സനൂപിൻ്റേത് വളരെ സദുദ്ദേശപരമായ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന അർത്ഥത്തിൽ തന്നെയുള്ള വാർത്തയാണ്. പക്ഷേ അത്തരം സദുദ്ദേശപരമായ വാർത്തയിൽ പോലും ഒരു മന്ത്രി വിരളി പിടിക്കുകയും അത് വ്യാജ വാർത്തയാണെന്ന് ഫ്ലാഗ് ചെയ്യുകയും പിന്നീട് തിരുത്തി അത് തെറ്റായ വാർത്തയാണെന്ന് പറയുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം തന്നെയാണ് വിശദീകരിക്കേണ്ടത്.